മുട്ടിൽ വനംകൊള്ളയിൽ വനം മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം. എൻ ടി സാജനെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി വനം വകുപ്പ് റിപ്പോർട്ട്. സാജനെതിരെ ഗൗരവമായ കണ്ടെത്തലുകൾ ഇല്ലെന്നായിരുന്നു വനമന്ത്രി മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ സാജനും മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടവും പ്രതികളും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് റിപ്പോർട്ട്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കേസിൽ കൊടുക്കാൻ ഇവർ ശ്രമിച്ചെന്നും റിപ്പോർട്ടുണ്ട്. അസിസ്റ്റന്റ് സി സി എഫ് രാജേഷ് രവീന്ദ്രന്റേതാണ് അന്വേഷണ റിപ്പോർട്ട്. ജൂൺ 29-നാണ് രാജേഷ് രവീന്ദ്രൻ വനം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. വിവരങ്ങളുമായി ജയേഷ് ചേരുകയാണ്. ജയേഷ്, ഈ മുട്ടിൽ വനംകൊളയിൽ എൻ ടി സാജനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളൊന്നും ഇല്ല എന്നാണ് വനമന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, വനംവകുപ്പ് സർക്കാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ പറയുന്നത്. മായ, വനംമന്ത്രിയുടെ വാദം പൊളിയുകയാണ്. ഗുരുതരമായ കണ്ടെത്തലുകളാണ് എൻ ടി സാജനെതിരെ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ ഉള്ളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ജൂൺ 29-നാണ് ഈ റിപ്പോർട്ട് വനംവകുപ്പിനും അതുപോലെ തന്നെ സർക്കാരിനും സമർപ്പിച്ചത്. മുട്ടിൽ മരം കൊള്ള കേസിൽ സത്യസന്ധമായി നടപടികൾ സ്വീകരിച്ച ഉദ്യോഗസ്ഥരെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണ് എൻ ടി സാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മേപ്പാടി റേഞ്ച് ഓഫീസർ എം കെ സമീർ നൽകിയ പരാതിയെ തുടർന്നാണ് രാജേഷ് രവീന്ദ്രൻ, അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആണ് ഇദ്ദേഹം, അദ്ദേഹം ഈ എം കെ സമീറിന്റെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തുകയും ജൂൺ 29-ന് സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. ഈ റിപ്പോർട്ടിലാണ് സാജനും അതുപോലെ തന്നെ ദീപക് ധർമ്മടം അതുപോലെ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളും ഗൂഢാലോചന നടത്തുകയും വ്യാജ വാർത്തകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അന്വേഷണം വഴിതിരിച്ചുവിടാനും ഉണ്ടായ ശ്രമങ്ങളെക്കുറിച്ച് ഗൗരവമായി സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടിന്റെ ചെറിയൊരു ഭാഗം നേരത്തെ മാധ്യമങ്ങൾക്ക് ലഭിച്ചപ്പോൾ അത്തരത്തിലുള്ള ഗുരുതരമായ ഒരു പരാമർശങ്ങളും സാജനെതിരെ ഇല്ല എന്നുള്ളതാണ് വനമന്ത്രി പറഞ്ഞിരുന്നത്. ഇദ്ദേഹത്തിനെതിരെ അച്ചടക്കം നടപടി സ്വീകരിക്കേണ്ട കണ്ടെത്തലുകളൊന്നും തന്നെ ഈ റിപ്പോർട്ടിലില്ല എന്നായിരുന്നു പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ ഫയൽ മടക്കുകയായിരുന്നു. പിന്നീട് സാജനെ കൊല്ലത്തേക്ക് സ്ഥലം മാറ്റുന്നു. വനംവകുപ്പിലെ സ്വാഭാവിക സ്ഥലം മാറ്റം മാത്രമാണ്, അച്ചടക്ക നടപടി അല്ല എന്നാണ് വനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടിന്റെ അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നതോടുകൂടി വനംമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തിന് നിരക്കാത്ത രീതിയിലാണ് സാജന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായത്. അദ്ദേഹത്തെ വകുപ്പുതല നടപടി സ്വീകരിച്ചുകൊണ്ട് അന്വേഷണം കഴിയുന്നതുവരെ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തണമെന്നായിരുന്നു ഈ റിപ്പോർട്ടിൽ അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ശുപാർശ ചെയ്തിരുന്നത്. എന്നാൽ അതൊന്നും പരിഗണിക്കപ്പെടാതെയാണ് ഒരു സ്വാഭാവിക സ്ഥലം മാറ്റമായി സാജനെ കൊല്ലത്തേക്ക് മാറ്റുന്നത്. സാജന്റെ സർക്കാർ ഓഫീസിലെ മുറിയിൽ വെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടവും അതോടൊപ്പം തന്നെ മുട്ടിൽ മരംമുറി കേസിലെ പ്രതികളിൽ അഗസ്റ്റിൻ സഹോദരന്മാരും ചേർന്നുകൊണ്ട് റേഞ്ച് ഓഫീസർ സമീറിനെതിരെ വ്യാജ പരാതികൾ ഉണ്ടാക്കുകയും ഇതിനെ തുടർന്നൊരു അന്വേഷണം നടത്തുകയുമായിരുന്നു. മണിക്കുന്ന് മലയിലെ ഒരു സ്വകാര്യ ഭൂമിയിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ റിപ്പോർട്ട് എൻ ടി സാജൻ തയ്യാറാക്കുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മായ, ജയേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.